നമ്മൾ ഹൈവേയിലൊക്കെ കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല സ്പീഡിൽ 70, 80, 90 മൈൽ സ്പീഡിൽ നമ്മൾ ഹൈവേയിലൊക്കെ കാർ ഓടിക്കുമ്പോൾ നല്ല സ്പീഡിൽ ഫുൾ ക്ലച്ച് ചവിട്ടി ഗിയർ ഇടുന്നതിൽ കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ക്ലച്ചിൻ്റെ ലൈഫ് കുറയുമോ? കാര്യം 70, 80 നമ്മൾ ഹൈവേയിൽ ഓടിക്കുമ്പോൾ നല്ല സ്പീഡിലാണ് നമ്മൾ ഓടിക്കുന്നത്. അപ്പം ഇഞ്ചിനും ഗിയർ ബോക്സും അതുപോലെ അതിൻ്റെ ഫ്ലൈ വീലും ക്ലച്ച് അസംബ്ലിയും ഒക്കെ നല്ല ചൂടായിരിക്കും. ഈ സമയത്ത് നമ്മൾ ഫുൾ ക്ലച്ച് ഇടണോ? മൂന്നാമത്തെ നാലാമത്തെ അഞ്ചാമത്തെ ഗിയർ അപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് തിരിച്ച് ഡൗൺ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും കുറ്റമുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും വണ്ടിക്ക് കേടുപാടുകൾ സംഭവിക്കാറുണ്ടോ? തീർച്ചയായും വാഹനം നമ്മുടെ ക്ലച്ച് ഡിസ്കിൻ്റെ ലൈഫ് കുറയും. ഇതിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിരുന്നു, അത് നിങ്ങൾ പലരും കണ്ടു, നന്ദി പറയുന്നു. ഈ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക. കാര്യം ചെറുതായിട്ട് ഇതിൻ്റെ ഒരു കുറച്ച് വിവരണം എനിക്കറിയാവുന്നത് നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് പറയാം. നിങ്ങൾക്ക് ക്ലച്ചിനെ കുറിച്ച് അല്ലെങ്കിൽ ഹൈവേ ഓടിക്കുന്ന ഡ്രൈവിങ്ങിനെ കുറിച്ച് നിങ്ങൾക്കും കമൻറ്റ് ചെയ്യാം. കാര്യം അപ്പോൾ നമുക്ക് പരസ്പരം എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളും എല്ലാവരും ഒരുമിച്ച് നമുക്ക് കൂടുതലായി ഡ്രൈവിങ് നമുക്ക് നല്ലവണ്ണം പഠിക്കാൻ പറ്റും. എങ്ങനെ ശരിയായി വണ്ടി ഓടിക്കാം, ഡ്രൈവിങ്ങിൻ്റെ സ്കില്ല് കൂട്ടാൻ പറ്റും. അതിനുവേണ്ടിയൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ഒന്നാമത് ഇടുന്നത്. കാര്യം എൻ്റെ ബേസിക്കലി ഒരു ഡ്രൈവിംഗ് ചാനലാണ്. പുതിയ ആൾക്കാർക്ക് എങ്ങനെ ഡ്രൈവിങ് പഠിക്കാം, എന്നാൽ ഡ്രൈവിങ്ങിൻ്റെ ടിപ്പും ട്രിക്കും എല്ലാം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം ഞാൻ എൻ്റെ അറിവ് അനുസരിച്ച് പറയാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഒത്തിരി പ്രയോജനം ചെയ്യും, ഫുള്ളായിട്ട് കാണിക്കാം. സുഹൃത്തുക്കളെ, ഇത്രയേ ഉള്ളൂ. നമ്മൾ നല്ല സ്പീഡിൽ ഹൈവേയിലൊക്കെ ഓടിക്കുമ്പോൾ ഒരു 70, 80, 90 മൈൽ സ്പീഡിൽ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഫുൾ ക്ലച്ച് ചവിട്ടിയാണ് ഞാൻ ഉൾപ്പെടെ ഗിയർ ഇടാറുള്ളത്. അങ്ങനെ ഫുൾ ക്ലച്ച് ചവിട്ടിയാൽ കുഴപ്പം തന്നെയാണ് ക്ലച്ചിന്. കാരണം ഞാൻ പറയാം, നമ്മളിപ്പം ഹൈവേയിൽ ഓടുമ്പോൾ ഓരോരുത്തരുടെ സ്കില്ലനുസരിച്ചാണ് അവർ സ്പീഡ് കൂട്ടുന്നത്. അവരുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസും ഹൈവേയുടെ റോഡിൻ്റെ കണ്ടീഷനും ഒക്കെ വെച്ചാണ് നമ്മൾ സ്പീഡ് കൂട്ടുന്നത്. അങ്ങനെ സ്പീഡ് കൂട്ടുമ്പോൾ നമ്മൾ മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും ആറാമത്തെയും ഗിയർ ഫുൾ ക്ലച്ച് ചവിട്ടിയാണ് പൊതുവെ ഇടാറ്. അതുപോലെ അഞ്ചിൽ നിന്ന് നാല് പിടിക്കുമ്പോഴും അതുപോലെ ആറാമത്തെ ഗിയറിൽ നിന്ന് അഞ്ചാമത്തെ ഗിയറിലൊക്കെ പിടിക്കുമ്പോൾ ഫുൾ ക്ലച്ച് പിടിച്ചാണ് റിട്ടേൺ എടുക്കേണ്ടത്. അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ചെയ്തതുകൊണ്ട് ക്ലച്ചിൻ്റെ ലൈഫ് കുറയും. നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നെങ്കിൽ, ഇതുവരെ നിങ്ങൾക്ക് ഇങ്ങനൊരു അറിവ് ഉള്ളതെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വാഹനം നിങ്ങൾ ഹൈവേയിലൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് ഒരു സ്പീഡിന് ശേഷം നാലാമത്തെ അഞ്ചാമത്തെ ഗിയറൊക്കെ നമ്മൾ മാറുമല്ലോ, ആ സമയത്ത് ഹാഫ് ക്ലച്ച് ഉപയോഗിച്ചാൽ മതി. ഞാൻ ചിലപ്പോഴൊക്കെ ഒരു രസത്തിന് മൂന്നാമത്തെ നാലാമത്തെ അഞ്ചാമത്തെ ആറാമത്തെ ഗിയറൊക്കെ ക്ലച്ച് ചവിട്ടാതെ ഇടാറുണ്ട്. അതൊരു ടൈമിംഗ് ആണ് ഗിയർ ബോക്സിൻ്റെ ഒരു ടൈമിംഗ്, അല്ലെങ്കിൽ RPM ഒരു ടൈമിംഗ് ആണ്. ആ ടൈമിന് നമ്മൾ ക്ലച്ച് ചവിട്ടാതെ ഇട്ടാൽ മൂന്നും നാലും അഞ്ചും ആറും ഒക്കെ നമുക്ക് ഇടാം. എന്നാൽ അത് ഞാൻ നിങ്ങൾക്കൊരിക്കലും നിങ്ങൾ അതിങ്ങനെ ചെയ്യണമെന്ന് പറയാറില്ല. അത് ഗിയർ ബോക്സിന് ശരിയായിട്ടിട്ടില്ല, കംപ്ലൈൻറ്റിലേക്ക് വരിക. എന്നാൽ ഫുൾ ക്ലച്ച് ചവിട്ടേണ്ട കാര്യമില്ല. മൂന്നിലും നാലിലും ഒക്കെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കുറച്ച് ക്ലച്ച് ഉപയോഗിക്കുക, ലൈഫ് കൂടും. കാര്യം നല്ല സ്പീഡിൽ എപ്പോഴും ഇഞ്ചിനും ഗിയർ ബോക്സും അതുപോലെ ഗിയർ ബോക്സിൻ്റെ അസംബ്ലിയും ഫ്ലൈ വീലും ഒക്കെ ചൂടായിരിക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഫുള്ള് ക്ലച്ച് ചവിട്ടുമ്പോൾ ഈ ക്ലച്ച് അസംബ്ലിയും അതുപോലെ ഫ്ലൈ വീലിൻ്റെ ഇടയ്ക്കുമായിട്ടാണ് ഈ ക്ലച്ച് ഡിസ്ക് കിടക്കുന്നത്. ഓക്കെ, അത് നല്ല സ്പീഡിലാണ് ആ സമയത്ത് കറങ്ങുന്നത്. നിങ്ങൾ നല്ല RPM ഓടിക്കുമ്പോൾ 90, 100 മൈൽ സ്പീഡിൽ ഓടിക്കുമ്പോൾ നല്ല സ്പീഡിലാണ് അത് കറങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് ഫുൾ ക്ലച്ച് ചവിട്ടുമ്പോൾ ഇത് ക്ലച്ചിൻ്റെയും ഫ്ലൈ വീലിൻ്റെയും ഇടയ്ക്ക് കിടന്ന് ഈ ഡിസ്ക് ഇങ്ങനെ നല്ല വേഗത്തിൽ കരയുകയും ഉരയും ചെയ്യാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ ചൂടാവും, കരിയും, ലൈഫ് കുറയും. അപ്പോൾ നമ്മൾ നിങ്ങൾ വേഗം വണ്ടി ഓടിക്കുന്നവരാണെങ്കിൽ, നല്ല സ്പീഡിൽ വണ്ടി കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ എപ്പോഴും നിങ്ങൾ മൂന്നാമത്തെ നാലാമത്തെ അഞ്ചാമത്തെ ആറാമത്തെ ഗിയറൊക്കെ ഹാഫ് ക്ലച്ചോ അല്ലെങ്കിൽ ഹാഫ് ക്ലച്ചിനെയും കാട്ടി താഴെ ക്ലച്ച് ചവിട്ട് ഇട്ട് നോക്കണം. തീർച്ചയായിട്ടും ഇടാൻ പറ്റും. അങ്ങനെ ഇട്ടാൽ നിങ്ങളുടെ ക്ലച്ചിൻ്റെ ലൈഫ് നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും. ഏകദേശം ചെറിയ വാഹനമൊക്കെ ആണെങ്കിൽ 1.5 ലക്ഷം കിലോമീറ്റർ നമുക്ക് ഓടിക്കാൻ പറ്റും ശരിയായി നമ്മൾ ഡ്രൈവ് ഗിയർ ഷിഫ്റ്റ് ചെയ്യാമെങ്കിൽ. വലിയ SUV പോലുള്ള വാഹനങ്ങളാണെങ്കിൽ നമുക്ക് അതും നല്ലൊരു 2.5 ലക്ഷം കിലോമീറ്റർ നമുക്ക് ഓടിക്കാൻ കഴിയും. ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഇങ്ങനെ ഇനിയും ഡ്രൈവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. ഈ വീഡിയോ കാണുന്നവർ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എൻ്റെ ഡോക്ടർ ഡ്രൈവിംഗ് ഫേസ്ബുക്ക് പേജും ഉണ്ട്, അത് നിങ്ങളൊന്ന് ഫോളോ ചെയ്യണം.
ഇൻസ്റ്റാഗ്രാമിലും ഡോക്ടർ ഡ്രൈവിംഗ് സിബി അതും ഫോളോ ചെയ്യണം. ചെറിയ ചെറിയ വീഡിയോസ് ഞാൻ അതിലും ഇടുന്നുണ്ട്. ബേസിക്കലി ഞാൻ ആദ്യം പറഞ്ഞു ഡ്രൈവിംഗ് ചാനലാണ്. ഡ്രൈവിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പാടാണ്, അല്ല ഡ്രൈവിംഗ് പഠിച്ചിട്ട് നിങ്ങൾ വാഹനം ഓടിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഓരോ വീഡിയോ പോയി കാണാം. എന്തെല്ലാമാണ് നിങ്ങൾക്ക് ആവശ്യം അത് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറഞ്ഞാൽ അത്രയും വീഡിയോസ് ഞാൻ വരും ദിവസങ്ങളിൽ ഇടുന്നതായിരിക്കും. അതുമാത്രമല്ല ഇന്ന് പറഞ്ഞ വീഡിയോ ഗിയറിനെ കുറിച്ചുള്ളത് ഹൈ സ്പീഡിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തെറ്റാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ വ്യത്യാസമുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ എനിക്ക് കൂടുതലായി പഠിക്കാനും നല്ല വീഡിയോസ് വരും ദിവസങ്ങളിൽ ഇടാനും കഴിയും. അപ്പം പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഞാൻ ഡൽഹിയിൽ നിന്ന് സിബി.